അപ്പോൾ ഈ സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ്ങിന് ഇന്നത്തെ കാലത്തുള്ള പ്രാധാന്യമാണ് റോൺസൺ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിൽ ആൾക്കാർ ഏത് ഡയറക്ഷനിൽ കിടക്കണം എന്ന് വരെ ചിന്തിച്ചിട്ടാണ്. പ്ലാൻ കാണാതെ ആരെങ്കിലും സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനട്ടയിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത, അതായത് ഒരു സ്വപ്ന സുന്ദര ഭവനമാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്വപ്നസുന്ദര ഭവനം എന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത, ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ 55 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഒരു സ്വപ്നസുന്ദര ഭവനം. ഈ വീടിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മോഡേൺ ആണോ അല്ലെ ട്രഡീഷണൽ ആണോ എന്ന് പറയാൻ കഴിയില്ല. മോഡേൺ രീതിയിൽ നിർമ്മിച്ച ട്രഡീഷണൽ ഭവനം അല്ലെ ട്രഡീഷണൽ രീതിയിൽ നിർമ്മിച്ച മോഡേൺ ഭവനം, ഏത് രീതിയിൽ വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്വപ്ന ഭവനമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്വപ്നസുന്ദര ഭവനം സ്വപ്നസുന്ദരമാക്കിയ ആ യങ് ആർക്കിടെക്റ്റ് നമുക്ക് പരിചയപ്പെടാം. വളരെ ചുറുചുറുക്കുള്ള ഒരു ആർക്കിടെക്റ്റാണ്. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് സാറിൻ്റെ പേര്? റോൺസൺ. റോൺസൺ. എവിടെയാണ് സ്ഥലം? സ്ഥലം പത്തനംതിട്ട. ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഈ സ്വപ്നസുന്ദര ഭവനത്തിൻ്റെ പ്രത്യേകതകളെല്ലാം സാർ പറഞ്ഞു തന്നു. ഷുവർ, ഡെഫിനറ്റ്ലി. അപ്പം നമുക്കിതിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്ന് തന്നെ തുടങ്ങാം. എന്തായിരുന്നു റോൺസൻ്റെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിലുള്ള ഇൻവോൾവ്മെൻറ്റ്, എങ്ങനെയായിരുന്നു അത്? ലാൻഡ്സ്കേപ്പിംഗ് പറയുവാണെങ്കിൽ, ഇപ്പം പല സൈറ്റുകൾ നോക്കുവാണെങ്കിൽ ഒരു ലാർജ് ഒരു ഏരിയ ഫുൾ സ്റ്റോൺ വിരിക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പം പൊതുവെ കാണാറുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു 3-4 വെഹിക്കിൾസ് വന്നാലും ഈസിലി പാർക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഈസിലി അത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൂടാതെ തന്നെ ഇവിടുന്ന് ഒരു ബാക്കിലോട്ട് ഒരു സർക്കുലേഷനും നമ്മളത് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഒരു ബാക്കിൽ ഫ്യൂച്ചറിൽ ഒരു പാർട്ടി ഏരിയയോ കാര്യങ്ങളോ ഒക്കെ ആക്കുവാണെങ്കിലും വേറൊരു പ്രത്യേകത വേണ്ടത്, ഇവിടെ ഫുള്ളി നാച്ചുറൽ ഗ്രാസ് ആണ് ഇതിന്റെ ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോൺ എന്ത് ടൈപ്പാണ്? ഇത് കോട്ട സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ നാച്ചുറൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നത് പലയിടത്തും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണോ? എക്സാക്ട്ലി. അപ്പൊ ക്ലയന്റിന് മാക്സിമം നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതായിരുന്നു വൺ ആദ്യത്തെ ഒരു റിക്വയർമെന്റ് അപ്രോച്ച് ചെയ്തപ്പോ തന്നെ. നോർമൽ ഒരു വിട്ടിലല്ല നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ലൈക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന 10 സെന്റിമീറ്റർ, അതായത് ഒരു 4 ഇഞ്ച് വിട്ടിലാണ് കൊടുത്തത്. അപ്പൊ മിനിമം ഒരു 4 ഇഞ്ച് ടു അതിന് മുകളിലോട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വണ്ടി കയറിയാലും കയറിയില്ലെങ്കിലും അത് ഡയറക്ട് സൺലൈറ്റോട് ഉള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ക്യാച്ച് ചെയ്യും. പക്ഷെ അത് ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതില് പറയുന്നത് 10 സെന്റിമീറ്റർ വിട്ടിൽ നമ്മൾ ഈ നാച്ചുറൽ ഗ്രാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ഒന്ന് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ 100% അത് മൂവ് ആയില്ല എന്നാണ് റോൺസിന്റെ അഭിപ്രായം. അപ്പൊ ഈ പോർഷൻ എനിക്ക് തോന്നുന്നു ഇത് ക്ലാഡിംഗ് ടൈൽ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വൈറ്റിന്റെ ആ ഒരു കണക്ട്, ആ വൈറ്റ് കളറുമായിട്ടുള്ള മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എക്സാക്ട്ലി. അതും വൈറ്റ് കളറുമായിട്ട് മാച്ചിങ് മാത്രമല്ല, നമുക്ക് ആ ഒരു സ്റ്റോൺ ഇപ്പൊ നോക്കുവാണെങ്കിൽ കാർപോർച്ചിൽ ഇട്ടിരിക്കുന്നത് കോട്ട സ്റ്റോണിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പൊ അതുമായിട്ടും കൂടെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ആ സ്റ്റോണിന്റെ ഒരു അപ്പിയറൻസ് വരുന്ന രീതിയിൽ ഉള്ള ഒരു ക്ലാഡിംഗ് ടൈൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് അതൊരു ഹൈലൈറ്റ് ആയിട്ട് ലൈറ്റ്സും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എക്സാക്ട്. അപ്പൊ നമുക്ക് ഇനി ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. അപ്പൊ അകത്തെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് വരാം. സിറ്റ് ഔട്ട് പോർഷൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഏരിയയിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് പോർഷൻ, ഒരു പോർഷനിൽ ഗ്രാനൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് 4x2 ടൈൽ, അത് മാറ്റ് ഫിനിഷ് ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇത് 100% സ്ട്രക്ചറൽ ആണോ ചെയ്തിരിക്കുന്നത്? അല്ല, 100% സ്ട്രക്ചറൽ അല്ല. നമ്മൾ ആ ഒരു നമുക്ക് ബേസിക്കലി കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1 മെയിൻ ഏരിയ ആണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫുൾ ഒരു RCC ചെയ്ത് ഫുൾ എടുക്കാതെ അതിനപ്പോ ഒരു നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വുഡ് പാലറ്റും ഇതിന്റെ ഈ ഒരു കളർ പാലറ്റും ഗ്രീനും എല്ലാം കൂടെ ഒരു കണക്റ്റഡായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ പോർച്ച് പോർഷൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴെ മെറ്റലിന്റെ ഫ്ലാറ്റ് വെച്ച് അടിച്ചിട്ട് മുകളിൽ ബേസിക്കലി ലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി കൂടും. ഡയറക്ട് സൺലൈറ്റ് വണ്ടിയിലോട്ട് വരുന്നത് അവോയ്ഡ് ചെയ്യാനാണ് ഫ്ലാറ്റിന്റെ ഒരു എലമെന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിലെ ആ 4 വിൻഡോസും കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ഒരു വ്യൂ ആണ്. അപ്പൊ ഒരു അടഞ്ഞ ഫീൽ ഇല്ല, ലൈറ്റും ഹോളിലോട്ട് നമുക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തളം. അകത്തളത്തിനകത്ത് ലിവിംഗ് റൂം, ഡൈനിങ് റൂം, പിന്നൊരു സുന്ദരമായ നടുമുറ്റവും. അപ്പൊ ഇതാണ് ഈ ട്രഡീഷണൽ രീതിയിൽ ട്രഡീഷണൽ പോർഷൻ കൊടുത്തേക്കുന്ന ഇതാണ്. അപ്പൊ ഇത് ഇതിനെ പറ്റിയുള്ള ഒരു ഒരു വിവരണം തന്നാട്ടെ, എങ്ങനെയാണ് റോൺസൺ ഇതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തത്? ഓക്കെ, ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം ആ ഡോർ നമുക്ക് തുറന്ന് കയറി വരുമ്പോ തന്നെ ആദ്യമേ നമുക്ക് ആ ഒരു ഒരു ഹ്യൂജ് സ്പേസിന്റെ ഒരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പ്ലസ് ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് ആയിരുന്നു, ആഗ്രഹം പോലെ ഇനീഷ്യൽ ഡിസ്കഷനിൽ പ്രകടിപ്പിച്ചിരുന്ന നടുമുറ്റം ഒരു കോൺസെപ്റ്റ്. പക്ഷെ മോഡേണിനോട് ഒരു അലൈൻമെന്റ്
ഉണ്ട് ആണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നടുമുറ്റം ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ആണ് നമ്മൾ ഡൈനിങ്ങും ഈ ഒരു ഫാമിലി ലിവിംഗ് ആയിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. ആ ഡൈനിങ്ങും ഈ ഒരു നടുമുറ്റവും ഈ ഒരു ലിവിങ്ങും കൂടി മിക്സ് ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് നമ്മുടെ കിഴക്ക് സൈഡ് ഇതാണ്. അപ്പൊ നമുക്ക് ഒരു മോർണിംഗ് ലൈറ്റ് നമുക്ക് ഈ സൈഡിലോട്ടാണ് വരുന്നത്, സൗത്ത് വെസ്റ്റ് ഈ കിഴക്ക് നമുക്കൊരു അലൈൻമെന്റിലാണ് വരുന്നത്. മോർണിംഗ് ലൈറ്റ് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, നമുക്ക് ആ ഒരു പ്രേയിങ് ഏരിയ ആയിട്ടാണ് ഈ ഒരു നടുമുറ്റവും കൂടെ ആക്ട് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തത്. മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് എക്സാക്ട്ലി. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഈ എയർ സർക്കുലേഷൻ മോഡ് മാനേജ് ചെയ്യാനായിട്ട് രണ്ട് വിൻഡോ സൈഡും കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു സ്ട്രക്ചറൽ ട്യൂബ് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഡോർ ആണോ? അതെ, അലുമിനിയം ഫാബ്രിക് സ്ലൈഡിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പം സ്ട്രക്ചർ ട്യൂബിന് മാത്രമല്ല സേഫ്റ്റി ഒരു എൻഷുർ ചെയ്യാൻ വേണ്ടി അതിന്റെ അകത്ത് നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കൂടാണ് ചെയ്തത്. അതിന്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ കട്ടിങ് കാര്യങ്ങൾ ഒരു സെക്യൂരിറ്റി ആസ്പെക്ട് കൂടി കൺസിഡർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചർ ട്യൂബിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ആ സെക്യൂരിറ്റി ആസ്പെക്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മള് ഈ പറയുന്ന സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇവിടെ മാത്രം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ഒരു കഥ എന്താണ്? ഇതിന്റെ ബേസിക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ബിൻ സർക്കുലേഷൻ വരുന്നത് ആ സൈഡിൽ നിന്ന്, നമുക്ക് ആ സൈഡ് കുറച്ചുകൂടി ഓപ്പൺ ഏരിയ ആണ്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ കിടപ്പ് വെച്ചിട്ട് നമുക്ക് വിൻ മൂവ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് വരുന്നത്, അതായത് സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ടാണ് നമുക്ക് വരുന്നത്. ഈ വിൻ സർക്കുലേഷൻ നമുക്ക് അവിടെ നിന്ന് ഫുൾ ഹൈറ്റിൽ കയറി വന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ വിൻഡ് കയറി വന്ന് ആ അപ്വേർഡ് വരി, അപ്പൊ അകത്തുള്ള ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പുറത്തോട്ട് വിൻഡ് എക്സിറ്റ് ആവാനുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടും കൂടി നമുക്കത് വളരെ 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 ഐഡിയ പരമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കണ്ടേക്കുന്ന ലിവിംഗ് റൂമിന്റെ ബാക്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് ഓപ്പൺ ആക്കി ഇടുന്നത് ഒരു വേസ്റ്റേജ് ആണ്. അപ്പൊ ആ സംഭവത്തിനെ മാനേജ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന നടുമുറ്റത്തിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഗ്ലാസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലായിരിക്കുമല്ലോ അകത്തോട്ട് വീഴാൻ. അതെ, അതായത് ഫ്യൂ ഐ മീൻ ക്ലയന്റിന് ഒരു റിക്വയർമെന്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ വന്ന് സെറ്റിൽ ആവുമ്പോഴത്തേന് ആ ഒരു വാട്ടർ കണ്ടന്റ് അപ്പൊ റെയിൻ വാട്ടർ നമുക്ക് അകത്തോട്ട് കൊണ്ടുവരണം. ഓൾറെഡി ഈ കോട്ടയാടി തന്നെ അതിനുവേണ്ടിയുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഒരു 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 പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഇപ്പൊ ഡൈനിങ്ങിലും ഫ്യൂച്ചറിൽ അവർക്കൊരു ഒരു പ്രൈവസി ഒരു സെമി പ്രൈവസി വേറെ ഒരു സ്ക്രീൻ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇവിടെ അവർക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആണ്. രണ്ട് ഹുക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പിന് ഒരു ബഫർ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ടൈൽസ് മൊത്തം ഗ്ലോസി ടൈപ്പ് 4x2 ടൈൽ ആണല്ലോ അല്ലേ? അതെ, ജോൺസന്റെ 4x2 ഗ്ലോസി ടൈൽ ആണ് ഈ രണ്ട് വരാന്തയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞ ഡൈനിങ് ഏരിയ പോർഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഡൈനിങ് ഏരിയ പോർഷൻ എനിക്ക് തോന്നുന്നു പ്ലാങ്ക് ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്, വുഡൻ ഫിനിഷ്. പിന്നെ ഈ പറയുന്ന ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറഞ്ഞ ഫർണിച്ചർ എല്ലാം തന്നെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതായിരിക്കും? അതെ അതെ, ഇതിനകത്തുള്ള എല്ലാ ഇന്റീരിയർ ഫർണിച്ചേഴ്സും ഇപ്പൊ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്റീരിയർ കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണെങ്കിൽ നമ്മളൊരു ജി ഐയുടെ ഈ പെർഗോള ഇതുമായിട്ടെല്ലാം കണക്ഷൻ വരാൻ വേണ്ടി ആ ഒരു ജി ഐയുടെ ഫ്രെയിം കൊടുത്തിട്ട് അതിന്റെ മുകളിൽ മറയം പ്ലൈ ടോപ്പ് ഗ്രേഡ് ഗുർജൻ പ്ലൈ ഇട്ടിട്ട് ലാമിനേറ്റ് ചെയ്തെടുത്ത് ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവരാനാണ്. അപ്പം എ ടു സെഡ് കാര്യങ്ങളിൽ നോൺസെറ്റ് ഇൻവോൾവ്മെന്റ് ആണ് ഇതിനകത്തുള്ളത്. ഈ പറഞ്ഞ ലിവിങ് ഡൈനിങ് ഇനി ഇതാണ്ട് കിച്ചന്റെ പോർഷൻ ഇതിന്റെ വാഷ് ഏരിയ ഇതെല്ലാം തന്നെ ഒരു കോംബോ പാക്കേജിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വാഷ് ഏരിയ അല്ലേ? അപ്പൊ ഇതിന്റെ വാഷ് ഏരിയക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ നമ്മൾ ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്ന ബോട്ടം ലെയറും വോളുമായിട്ടും കോൺടാക്ട് ഉള്ള എല്ലായിടത്തും WPC അല്ലെങ്കിൽ മൾട്ടിവുഡ് ആയിരിക്കും പാനൽ ചെയ്യുക. അപ്പോൾ വെള്ളമായിട്ട് ഒരിക്കലും കോൺടാക്ട് വന്നാൽ ഒരിക്കലും ആ ഒരു കണ്ടന്റ് അകത്തോട്ട് നമുക്ക് ഇൻടേക്ക് വരത്തില്ല. ഈ WPC എന്ന് പറയുന്ന സാധനം ഇന്നത്തെ മാർക്കറ്റിലെ പുതിയ ഇൻവെൻഷൻ ആണ്, പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. വുഡ് പോളിമർ കോമ്പോസിറ്റ് പാനൽസ് എന്നാണ് അതിന് പറയുന്നത്. എക്സാക്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ടും ഈ വെള്ളം പിടിക്കത്തില്ല, തീ പിടിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ കിച്ചൺ പോർഷൻ ഇതാണല്ലേ? കിച്ചൺ പോർഷന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, വളരെ പ്ലാൻഡ് ആയിട്ട്. പക്ഷെ ഈ കിച്ചണിൽ നിന്നാലും ലിവിംഗിൽ നിന്നാലും ഡൈനിങ്ങിൽ നിന്നാലും എല്ലാം ഒരേ കണക്ടിവിറ്റി ആണ് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു ഏരിയ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കിച്ചന്റെ ഒരു 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 നോംസ് എന്തൊക്കെയാണ് കിച്ചണിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്നുള്ളതെന്ന് പറയാം. കിച്ചണിൽ ഒന്ന് നമുക്ക് കിട്ടേണ്ട ഒരു പ്രൈവസി കിച്ചണിൽ കിട്ടണം. ഇപ്പൊ ലിവിംഗ് റൂമിൽ ഇരുന്ന് നോക്കിയാലും കിച്ചണിലോട്ട് ഒരു വ്യൂ ഉണ്ടെങ്കിലും ഇതിനകത്ത് വർക്കിംഗ് സ്ലാബ് ഏരിയ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ പ്രൈവസിനെ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് ആയാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരി വേണമെങ്കിൽ ആ സ്ട്രെയിറ്റ് ഡോർ ആക്സസ് നമ്മൾ ഇവിടെ
എൻഷുർ ചെയ്തിട്ടുണ്ട്. പിന്നെ കബോർഡ് മാക്സിമം സ്റ്റോറേജ് മാക്സിമം യൂട്ടിലിറ്റി പർപ്പസിലാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഒരു ഡിഫറൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ത്രൂ ഔട്ട് കബോർഡ് അടിച്ച് വിട്ടിരുന്നതിൻ്റെ ആവശ്യമില്ല. അപ്പം കുറച്ചൊരു ഓപ്പൺ തട്ടിൽ ഇപ്പം ആ പറഞ്ഞ പോലെ ആ ഒരു ജി ഐയിൽ ഫ്രെയിമിനായിട്ട് ഒരു കണക്ഷൻ വരാൻ വേണ്ടി ബേസിക് ഒരു ജി ഐ ട്യൂബിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. 100% അടച്ചു വെക്കാതെ ഇതുപോലുള്ള ഓപ്പൺ ഏരിയസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ പല ആൾക്കാർക്കും അത് അത് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലാണെങ്കിലും ഇങ്ങനൊരു തീം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി നല്ല വെളിച്ചമുണ്ട്, പക്ഷെ പുറത്തെ ആ ഒരു വലിയ ഒരുപാട് വെളിച്ചം കാരണം നമുക്ക് ആ ഒരു ലൈറ്റിന്റെ ഒരു ഫീൽ ഇവിടെ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് 8 ലൈറ്റ് അച്ചീവ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഇനീഷ്യലി. അപ്പൊ അതുകൊണ്ടാണ് മോർണിംഗ് ലൈറ്റ്സ് ആയാലും ഈവനിങ് ആയാലും നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇപ്പൊ അവിടുത്തെ ഒരു ഡേ ലൈറ്റിന്റെ ഒരു അത്രയും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിച്ചണിലോട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ലൈറ്റ്സ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇട്ട് ലൈറ്റ് വരാവൂ എന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇവിടെ. മനസ്സിലായി. അപ്പൊ ഇതാണ് ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം പോർഷൻ അല്ലേ? പക്ഷെ ഇതിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതിന്റെ ഒരു ഒരു കണക്റ്റിവിറ്റി, അതായത് ഇതിന്റെ ഒരു പെയിന്റിംഗ് ആയാലും ഈ വാൾ പേപ്പേഴ്സ് കൊടുത്തേക്കുന്നതായാലും ഭയങ്കര ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇത് ക്ലയന്റ് പറഞ്ഞിട്ട് തന്നെ ചെയ്തതാണ്. ക്ലയന്റും ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് എങ്ങനെ വേണം എന്നുള്ളത്. ഇപ്പൊ വാൾ പേപ്പേഴ്സ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ കൊടുത്തിട്ട് വാൾ ലാമ്പുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്നതാണ് വാൾ പേപ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആ വാൾ പേപ്പേഴ്സിലും ഉണ്ട്. സോ അത് എല്ലാം തമ്മിലൊരു കണക്റ്റഡ് ആയിട്ട് വരണം. ഇപ്പൊ ആ കളർ തീമായാലും ഈവൻ ഈ പെൻഡന്റിന്റെ ഒരു ബോളാണെങ്കിൽ പോലും ആ വുഡൻ തീമുമായിട്ട് ഒരു കണക്ഷൻ വരുന്ന രീതിയിലുള്ള ചെറിയൊരു വുഡിന്റെ ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ട് ചെറിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, ഒരു മെയിൻ വിൻഡോ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിൻഡോ സൈഡ് ശരിക്കും പറഞ്ഞാൽ തടിയില് ഈ പറഞ്ഞ 16mm റോഡ് വെച്ചിട്ടാ ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞ പോളിഷ് റോഡ് ആണോ അതോ നോർമൽ MS റോഡ് ആണോ? പോളിഷ്ഡ് റോഡ് ആണ് ആക്ച്വലി. പിന്നെ അത് മാത്രമല്ല ഒരു ഒരു നമ്മുടെ വ്യൂ ഒരിക്കലും ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഹൊറിസോണ്ടലി മാത്രമാണ് അതിനുവേണ്ടിയാണ് ഇത്രയും തിക്നെസ് കൂട്ടി വേറെ സെക്യൂരിറ്റിയും കൂടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്. ഈ പോളിഷ് റോഡ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞാൽ എല്ലാ പലർക്കും സംശയമുണ്ട്, MS റോഡ് പോളിഷ് റോഡ് ക്വാളിറ്റി ഉള്ള വർക്കുകൾക്ക് എപ്പോഴും പോളിഷ് റോഡാണ് യൂസ് ചെയ്യുന്നത്. പോളിഷ് റോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാർഡ്രോബ് പോർഷൻ എങ്ങനെയാണ്? വാർഡ്രോബ് പോർഷനും നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തതാണോ? അതെ, ഐ മീൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇന്റീരിയർ എലമെന്റ്സും നമ്മൾ കസ്റ്റം ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. ഇതാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഡോറുകളെല്ലാം WPC തന്നെ ചെയ്തിട്ട് വോളുമായിട്ട് കോണ്ടാക്ട് ഉള്ളതും WPC ചെയ്ത് അകത്തുള്ളതെല്ലാം മറൈൻ പ്ലൈ പൊതുവെ കൊണ്ടൊരു നോർമൽ രീതിയിൽ പിടി കൊടുക്കുന്നത് പോലെ ചെറിയൊരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് കൊടുത്ത് സോ നമ്മുടെ കാര്യങ്ങൾ ഈസിലി നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്റെ ബാത്റൂം സൈഡ് ഒന്ന് കാണിച്ചു തന്നെ, എന്റെ ബാത്റൂം എങ്ങനെ വരുന്നുള്ളതെന്ന് കാണിച്ചു തന്നെ. അപ്പൊ ഈ ബാത്റൂം പോർഷൻ നമ്മൾ ചെയ്തേക്കുന്നതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? അല്ല, ഇതിന്റെ അകത്ത് മെയിൻലി മാസ്റ്റർ ബെഡ്റൂം ആണ്. സോ ഈ നമ്മുടെ ഈ വീടിൽ ഏറ്റവും ലെങ്ത് അല്ലെങ്കിൽ ഏറ്റവും സൈസ് ഉള്ള ടോയ്ലറ്റ് ഇത് തന്നെയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ആ ഒരു സെഗ്രിഗേഷൻ, ഐ മീൻ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഡ്രൈ ഏരിയ, സെമി ഡ്രൈ, വെറ്റ് ഏരിയ. അപ്പൊ ഇതിന്റെ ഈ വെറ്റ് ഏരിയ സാധാരണ ഒരു ഗ്ലാസ് സെപ്പറേഷൻ കാണാറുണ്ടല്ലോ, അതെന്താ ഇതിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ? ക്ലയന്റ്സ് ബേസിക്കലി NRIs ആണ്. അവർക്ക് ലേറ്റർ വരുമ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി പ്രൊവിഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വെറ്റ് ഏരിയയിൽ ഒരു 2-inch ഡിപ്പ് കൊടുത്ത് അവിടെ ഒരു ഹൈലൈറ്റ് ടൈൽ കൊടുത്താണ് അതിന്. ക്ലോസറ്റ്സും വാഷ് ബേസിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലോസറ്റ്സ് എനിക്ക് തോന്നുന്നു വോൾ മൗണ്ടഡ് അല്ല, ഫ്ലോർ മൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. ശരിക്കും ഇത് എന്ത് പോർഷൻ ആണ്? ഇത് ഇത് ഇങ്ങനെ ഇട്ടേക്കുന്ന എന്താണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്? നോക്കുവാണെങ്കിൽ നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ കയറി വരുമ്പോൾ കാണുന്ന ഒരു ഏരിയ ആണ് ഇത്. നമ്മളൊരു കോട്ടിയാട് ഏരിയ ആയിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്കൊരു റീഡിംഗ് സ്പേസ്, ഒരു ഡേ ബെഡ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ആ ഒരു വിൻ മൂവ്മെന്റിൽ ഇരുന്ന് നമുക്ക് റീഡിംഗ് കാര്യങ്ങൾ എൻജോയ് ചെയ്യാം. വിൻ സർക്കുലേഷനെ നമുക്ക് ഡിസ്റ്റേബ് ചെയ്യാതെ ഇപ്പൊ സ്ട്രെയിറ്റ് ഒരു ആക്സിസ് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഓക്കെ. അപ്പൊ ഇതാണ് അടുത്ത ബെഡ്റൂം. അപ്പൊ ഈ ബെഡ്റൂമിന് പ്രത്യേകിച്ച് മറ്റേതിനെക്കാട്ടിലും കുറച്ച് ഏരിയ കുറവാണ്. ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്? അപ്പൊ ഈ ഒരു ബെഡ്റൂം നമുക്കൊരു 150 square feet ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് അല്ല അല്ല പക്ഷെ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് ബേസിക്കലി നോക്കണം. ക്യൂൻ സൈസ് കോട്ട്, ഡബിൾ സൈഡ് ടേബിള്, രണ്ട് സൈഡ് ടേബിള്, മെയിൻ ഇതിന്റെയും വാർഡ്രോബ് എല്ലാം നമ്മളൊരു ചെറിയൊരു ഗോൾഡൻ ട്രിം കൊടുത്ത് ഒരു കസ്റ്റം ചെയ്തെടുത്താണ്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടൈൽസ് മാറ്റ് ഫിനിഷ് ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിടെക്ട്സ് എല്ലാം മാറ്റ് ഫിനിഷ് ആണ്. അത് പൊതുവെ മേ ബി ആ മറ്റേത് വരുമ്പോൾ നമുക്കുള്ളൊരു ഓവർ ലിറ്റപ്പ് ആവാനും ഉള്ള ഒരു ചാൻസ് ഒക്കെ ഗ്ലോസി വരുമ്പോൾ
കൂടുതലാണ്. അപ്പൊ മേ ബി കുറച്ചുകൂടെ ഒരു പബ്ലിക് ഏരിയയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഗസ്റ്റുകൾ വരുന്ന ഏരിയയിലൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പൊ എസ്പെഷ്യലി ബെഡ്റൂം ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വേണം. പിന്നെ ഇതിന്റെ വോൾപേപ്പേഴ്സ് മറ്റേതുപോലെ തന്നെ ഈ പറഞ്ഞ റൂമിന്റെ ആംബിയൻസിന് കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു വൈറ്റ് ആയിട്ട് വൈറ്റിന്റെ ഒരു ഒരു കോൺസെപ്റ്റിനെ ഒരു ജസ്റ്റ് ബേസിക്കലി മിനിമൽ ആയിട്ട് നിൽക്കാൻ വേണ്ടി ഇവൻ അതിനായിട്ട് മാച്ചിങ് ആയിട്ടാണ് ബ്ലൈൻഡ്സും എടുത്തിരിക്കുന്നത്. അപ്പൊ കൊടുത്തിരിക്കുന്ന ബ്ലൈൻഡും വോൾപേപ്പേഴ്സും എല്ലാം അതുമായിട്ട് മാച്ചിങ് ആയിട്ട് ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ബെഡ്റൂം, അടുത്ത ബെഡ്റൂം പോർഷനിലേക്ക് വരാം. അപ്പൊ ഈ എല്ലാ ബെഡ്റൂംസും ഏകദേശം ഈ പറയുന്ന ഒരു ആംബിയൻസ്, ഈ ഒരു വൈറ്റ് കളർ ആംബിയൻസ് ആണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാനേ ഒരു കാര്യം, എനിക്ക് നമ്മളിപ്പം ഇത് മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു കോമൺ ഫാക്ടർ ആണ്, രണ്ട് വിൻഡോസ്, മെയിൻ ഒരു വിൻഡോ, പിന്നെ ഈ പറയുന്ന കട്ടിലിന്റെ മേജർ, അതായത് ഹെഡ് പോർഷൻ അതെ. അതായത് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞപോലെ എല്ലാ ബെഡ്റൂമിലും ക്രോസ് വെന്റിലേഷൻ നമ്മളിവിടെ എൻഷുർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റൂമിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു വിൻ മൂവ്മെന്റ് നമുക്ക് ഇവിടെ എൻഷുർ ചെയ്യാൻ പറ്റും. ഒരു നോക്കുകയാണെങ്കിലും ആ ഒരു ബെഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന എപ്പോഴും ബെഡിലൂടെ നമുക്ക് ആ ഒരു വിൻ ഇൻടേക്കും എക്സിറ്റും ബെഡ് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് വിൻഡോസ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇനീഷ്യലി തന്നെ ആ വാർഡ്രോബ് വന്നു കഴിഞ്ഞാൽ വാർഡ്രോബിന്റെ ഡോർ തുറന്നു കഴിഞ്ഞിട്ടായിരിക്കണം വിൻഡോ നിൽക്കുന്നത്. പലരും അതൊന്നും ആദ്യം ചെയ്യുമ്പോൾ ചിന്തിക്കാറില്ല. അപ്പം അത് ആ രീതിയിലൊക്കെ ഇനീഷ്യലി ചിന്തിച്ചാണ് വിൻഡോസ് എല്ലാം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ബെഡ്റൂമിൽ ആൾക്കാർ ഏത് ഡയറക്ഷനിൽ കിടക്കണം എന്ന് വരെ ചിന്തിച്ചിട്ടാണ് പ്ലാനിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും മാറ്റ് ഫിനിഷ് നോർമൽ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സമാരി ബ്രാൻഡ് ആണ് യൂസ് ചെയ്തത്. എപ്പോക്സി ഫിനിഷ് ആണ്, എപ്പോക്സി ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വ്ലോഗിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ ബേസിക് സാധനം വയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് കറണ്ട് കൺസംഷനിൽ കുറവ് വരുത്താനാണെങ്കിലും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ആണെങ്കിലും നല്ല വയറെന്ന് പറയുന്നത് ഹാബിൾസിന്റെ വയറാണ്. അപ്പം ആ ഹാബിൾസിന്റെ വയറാണോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? കൂടുതൽ ഹാബിൾസിന്റെയാണ് ഇവിടെ. എല്ലാ പ്രൊജക്ട്സും അതാണ് മാക്സിമം. ആർക്കിടെക്ടിന്റെ സ്പേസ് എല്ലാം പോകുന്നത് ആ സ്പേസ്, ആ സ്പേസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആ പോർഷൻ നിങ്ങൾ ആരും നോക്കാറില്ല, അതുകൊണ്ട് പറഞ്ഞു. ഇതിന്റെ ഇതിന്റെ ഈ പറഞ്ഞ ബാത്റൂമിൽ എനിക്ക് തോന്നുന്നു ഫ്ലോർ ടൈൽ ആണ് വോൾ ടൈൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ബാത്റൂമിനെ വെച്ച് നോക്കുമ്പോൾ മാറ്റ് ഫിനിഷ് ഫ്ലോർ ടൈൽ ആണ് വോൾ ടൈൽ ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ അത് ആ കളർ കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ വെറ്റേരിയൽ ആണെങ്കിലും മാറ്റ് ടൈൽ തന്നെ കൊടുത്തിട്ട് വോൾ ആണെങ്കിൽ അതുകൊണ്ടാണ് ഒരു വൺ ഫാക്ടർ നമ്മൾ ആ ഒരു മാറ്റ് ടൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നത്. അതിൽ തന്നെ നമ്മളൊരു ഒരു ഡയമണ്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. ആ ഒരു വോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഈ അടുത്ത് നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. പിന്നെ ഞാൻ ഇതിന്റെ എല്ലാം ഡോർസ് ആക്ച്വലി ഇതിന്റെ ഒക്കെ ഒരു നോർമൽ വുഡ് തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അതെ, നോർമൽ വുഡ് തന്നെ ചെയ്തിട്ട് അതിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തത്. ടെക്നിക്കലി വേറെ പർപ്പസ് ഒന്നും ഇല്ല, ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്നത്. ആ ഒരു ഹൊറിസോണ്ടൽ ലൈൻസിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ത്രൂ ഔട്ട് കേറുമ്പോൾ എല്ലാ ഡോർസും തമ്മിൽ കണക്ട് ചെയ്തേക്കാം, ലൈനപ്പ് കിട്ടും, കിട്ടുന്നതാണ് ചെയ്തിരിക്കുക. ശരി, ഇതാണ് ലാസ്റ്റ് ബെഡ്റൂം. ഈ ലാസ്റ്റ് ബെഡ്റൂമിന് ബാക്കിയുള്ള ബെഡ്റൂംസിനെ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരേ ഒരേ പാറ്റേൺ തന്നെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ചെയ്യുന്നതാണോ, ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് നമുക്ക് ക്ലയന്റ്, ഇപ്പൊ ക്ലയന്റ് പറയാണ് നിങ്ങളുടെ ഫ്രീ ഓഫ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ തോട്ടിൽ ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺസ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാകാറുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. അതിപ്പോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഏതൊരു ആർക്കിടെക്ട് ആയാലും അതായത് അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിലും ക്ലയന്റിന് എല്ലാം തമ്മിൽ ഒരേ രീതി തന്നെ കണക്റ്റഡായിട്ട് കിടക്കണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് റിക്വയർമെന്റ്. എല്ലാ ബെഡ്റൂംസ് ആയാലും നമ്മൾ ഒരേ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റും സൈസസും കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡിഫറൻസ് വരുത്തതും ബേസിക്കലി ബ്ലൈൻഡിന്റെ കളേഴ്സ് ആയാലും ഹെഡ് യൂണിറ്റ് ആയാലും വാർഡ്രോബ്സിലും ഒക്കെ നമ്മൾ ചെറിയ ചെറിയ വേരിയേഷൻ, ഇവിടെ ആണെങ്കിലും നമ്മൾ ട്രിമ്മും കാര്യങ്ങളും കൊടുത്ത് വേറെ ഒരു പാറ്റേൺ വർക്ക്ഔട്ട് ചെയ്തിരിക്കുകയാണ്. ലാർജർ വിൻഡോസ് തുറന്നാൽ കഴിവതും ലാൻഡ്സ്കേപ്പ് ആയിരിക്കണം കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂംസ് ഉണ്ട്, പിന്നെ രണ്ട് റൂംസിന് കോമൺ ബാത്റൂം ആണ് അല്ലേ? അതെ, അത് കോമൺ ബാത്റൂം പോർഷൻ ആണ് ഇത്. അതെ, ഈ ബാത്റൂം ഇതാണല്ലോ കോമൺ ബാത്റൂം എന്ന് പറയുന്നത്. നമുക്ക് സ്പേസ് ബാക്കിയുള്ള ബാത്റൂം വെച്ചുമ്പോൾ കുറച്ച് ചെറുതാണ്, പക്ഷെ എന്നാലും ആ ഒരു ചെറുതെന്നുള്ള ഫീൽ ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഫ്ലോർ ആണെങ്കിൽ ഒരു ഡാർക്ക് തീം കൊടുത്തിട്ട് ഒരു ഹൈറ്റ് വരെ ആ ഒരു ഡാർക്ക് ടൈൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഒരു വിഷൻ നോക്കുമ്പോൾ ചെറിയ ജോയിൻസ് കൂടുതൽ വരുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പേഷ്യസ് ഫീൽ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ്. അപ്പൊ ഈ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പിന് ഹാൻഡ് ഡ്രൈവ് ഭയങ്കര സ്പെഷ്യൽ ആണ്, വളരെ വൃത്തിയായിട്ട് വേറൊരു വെറൈറ്റി മോഡലാണ് അത് ചെയ്തത്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും നമുക്ക് ഒരേപോലെ കൊണ്ട് ഹാൻഡിൽ കൊടുക്കുന്നതിന്റെ ആവശ്യം നമുക്ക് ഇല്ല. പക്ഷെ ഇവിടെ കുട്ടികളും കാര്യങ്ങളും ഒക്കെ
കണ്ടിന്യൂസ് ഒരു ഉള്ളതുകൊണ്ട് അപ്പൊ ഒരു സെക്യൂരിറ്റി ആസ്പെക്ടും പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ ഒരു സെൻട്രൽ ഏരിയ അതുമായിട്ടൊരു കണക്ഷൻ കൊണ്ട് ഒരു ബ്ലാക്ക് ടീം ജിയയുടെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെയും പോയിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലെപ്പോത്ര ഗ്രാനൈറ്റ് ഫിനിഷും കൊടുത്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഇതിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുൾ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്, 100% സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ ക്ലാഡിംഗ് മുകളിൽ ഇതിന് ഓട് എല്ലാം സാധാ ഓടാ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലേ ഓടാണ്. റൂഫിംഗ് ടൈൽ അടിയിൽ നമ്മൾ അണ്ടർ സീലിംഗ് റൂഫ് ടൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ട്രസ്സിൽ ഫ്രെയിമിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ബേസിക്കലി ക്ലയന്റിന് ഫ്യൂച്ചറിൽ ഒരു ഒരു പാർട്ടി ഏരിയ അല്ലെങ്കിൽ ഒരു ജിം ഏരിയ ആയിട്ട് മാറ്റാനുള്ള കൺസെപ്റ്റിൽ പഴയ സോഫാസ് കടന്നിരുന്നത് എല്ലാം നമ്മൾ റീയൂസ് ചെയ്ത് അതിനെ ഒരു വേറൊരു കളർ കുറച്ചും നോക്കുമ്പോൾ കാണാം. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു കളർഫുൾ ആണ് ഇവിടുത്തെ ടൈൽ ആയാലും കർട്ടൻസ് ആയാലും സോഫാസ് ആയാലും. വിൻഡോ പോർഷൻ അതുപോലെ തന്നെ കറക്റ്റ് എയർ സർക്കുലേഷൻ മോഡ് രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പോർഷന് വെള്ളോട്ട് പോകുന്ന ഇവിടെ ബാൽക്കണി, ഇതാണ് ബാൽക്കണി ഏരിയ അല്ലേ? അപ്പൊ ഇത് കസ്റ്റം ചെയ്ത് ഇത് ഫുൾ ജിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഫുൾ ജിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് കസ്റ്റം ഡിസൈൻ ചെയ്ത് ലോക്കലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഫുൾ സ്ലൈഡിങ് ഒരു യു പി വി സി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ഗ്രില്ല് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു കോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഈ പറഞ്ഞ റെയിൽസ് ആണെങ്കിൽ ഗ്ലാസ് കൊടുത്തോണ്ട് മോളിലെ സ്ട്രക്ചർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതെ അതെ, വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരു ശരിക്കും ഒരു റിസോർട്ട് വന്നിരിക്കുന്ന ഫീൽ. സാധാരണ എല്ലാവരും ഈ പറയുന്ന പോർഷൻ സെപ്പറേഷൻ സാധാരണ ഈ പറയുന്ന യു പി വി സി സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇത് ഈ പറഞ്ഞ ജി എയിൽ ചെയ്യുവാണെങ്കിൽ 100% ആ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. എക്സാക്ട്, കാരണം യു പി വി സി ചെയ്താലും പിന്നെയും ഗ്രില്ല് സെപ്പറേറ്റ് അകത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ട്. അപ്പം ഇതിന്റെ അതിനകത്ത് ഒറ്റയടിക്ക് മീറ്റ് ചെയ്യും, ഒറ്റയടിക്ക് നമ്മൾ അത് ചെയ്ത് എടുത്തിരിക്കും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന 4x2 വുഡൻ ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഇതിന്റെ ബ്രാൻഡ് സൊമാനിയാണോ? സൊമാനി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ കയറി വന്നപ്പോൾ മുതലായിട്ട് ആ ഒരു ലൈറ്റ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് 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 ഒരു നല്ല ഭയങ്കര രസമുണ്ട് കേട്ടോ. ബേസിക്കലി ആ സ്റ്റെയർ കയറി വരുമ്പോൾ പലരും കുറേ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ കൂടുതൽ ഇപ്പം നോക്കി അത്രയും ഒരു ഒരു ഓർണമെന്റേഷൻ ഡെക്കറേഷൻ ആസ്പെക്റ്റിൽ പോയിട്ടില്ല. മിനിമൽ എലമെന്റ്സ് കൊണ്ട് അതിനെ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം ക്യാച്ച് ചെയ്യുന്ന ആ സാധനമാണ്, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്പൺ ടെറസിലേക്കുള്ള കണക്ടിവിറ്റി ആണല്ലോ ചെയ്തേക്കുന്നത്. അപ്പൊ അതായത് നമുക്ക് രണ്ട് സൈഡിലോട്ട് പോകാനുള്ള രീതിയിൽ ചെയ്യാം. ഒരു എന്തെങ്കിലും പാർട്ടി പർപ്പസ് അല്ല ഫാമിലിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ടോപ്പ് വെച്ചിട്ട് ഫുള്ളി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ബാൽക്കണി ആയാലും രണ്ട് സൈഡിലും നമുക്കൊരു ഔട്ട്സൈഡ് സ്പേസ് എൻഷുർ ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് 3000 square feet ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. 3000 square feet 55 lakh rupees ഇതിന് വന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് കറക്റ്റ് അത്രയാണോ അതിന്റെ ഒരു ഫിഗർ വന്നിരിക്കുന്നത്? അതായത് 3000 square feet നമ്മൾ ഔട്ടർ വരി എടുക്കുന്ന ഏരിയ ആണ്, പ്ലിന്ത് ഏരിയ എന്ന് പറയും. അപ്പൊ പ്ലിന്ത് ഏരിയ വെച്ച് നോക്കുമ്പോൾ 3000 square feet ഉണ്ട്. പക്ഷെ ആ കോസ്റ്റ് അവിടെ കുറഞ്ഞു എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് കയറി വരുമ്പോൾ തന്നെ കാണാം മാക്സിമം കൂടുതൽ സർക്കുലേഷൻ ഓപ്പൺ സ്പേസുകളാണ് ഇതിനകത്ത് വരുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഈ നടുമുറ്റം ഇതിനെ കണക്ട് ചെയ്ത് നമുക്കൊരു കോറിഡോർ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം ബേസിക്കലി ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ട്രഡീഷണലും മോഡേണിന്റെ ഒരു കണക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഓപ്പൺ സ്പേസുകൾ ഇത്രയും വരുമ്പോൾ നമുക്ക് അതൊക്കെ നോർമൽ രീതിയിൽ ഒരിക്കലും റേറ്റ്സ് നമുക്ക് കൺസ്ട്രക്ഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പലർക്കും ഔട്ടർ വെച്ചിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഈ ഡൈനിങ്ങും ലിവിങ്ങും തമ്മിൽ ഇപ്പൊ ഒരു വോളോ സെപ്പറേഷനും ഇല്ല. അപ്പൊ ഒബിയസ്ലി സ്ക്വയർ ഫീറ്റിലെ റേറ്റിൽ വ്യത്യാസം വരും. അപ്പൊ ഈ പറയുന്ന വർക്കുകൾ നമ്മളിപ്പോ ട്രഡീഷണൽ കം മോഡേൺ എന്ന് പറയുന്ന ആസ്പെക്ട് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് കോസ്റ്റ് കുറയ്ക്കും, ഏരിയ കൂട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ വലിയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഏത് ആർക്കിടെക്ചറൽ ഡിസൈൻ വന്നാലും ഇപ്പൊ നമ്മളിത് വർക്ക് കോൺട്രാക്ട് വർക്ക് കൊടുക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡ്രോയിങ് കാണാതെ ഒരു പ്രൈസ് ഒരിക്കലും പറയാൻ പാടില്ല. എല്ലാ ക്ലയന്റ്സിനോടും ഞാൻ പറയുന്ന ഒരു പോയിന്റ് പ്ലാൻ കാണാതെ ആരെങ്കിലും സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ആ പ്ലാൻ അനുസരിച്ച് വോൾ ഏരിയ വോളുടെ ഏരിയ കാര്യങ്ങളെല്ലാം മാറുന്നതനുസരിച്ച് റേറ്റ്സ് മാറും. ഇതിനകത്ത് നമുക്കിപ്പോ ഈ പറഞ്ഞ ആദ്യ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര റേറ്റ് ആയുള്ളൂ എന്ന് ചോദിച്ചു. പലർക്കും ആദ്യം കേൾക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. പക്ഷെ ഒരിക്കലും ഈ 55 lakh ഒരു പതക്കം അല്ല ഉള്ളത്. പിന്നെ ഇതിന് ഇന്റീരിയറിനും അതുപോലെ തന്നെ പുറത്ത് ലാൻഡ്സ്കേപ്പിംഗും ഒക്കെ അഡീഷണൽ ആയിരിക്കും. അതെ അതെ, അതിന് അഡീഷണൽ കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് വളരെ വളരെ ഇങ്ങനൊരു ഒരു വലിയ തോട്ടാണ് ഇത് ശരിക്കും.
പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പൈസ ഇന്ന് എവിടെ കുറയണം കുറയണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പക്ഷെ പലർക്കും കുറച്ചുകൂടെ പച്ചപ്പും കുറച്ചുകൂടെ ഓപ്പൺ സ്പേസുകൾ വേണം എന്നാലും, പക്ഷെ അത് പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോൺസ് എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഇപ്പം കഴിഞ്ഞ 7 years ആയിട്ട് ഫീൽഡിലുണ്ട്. എന്താണ് ആ റോൺസിന്റെ ആർക്കിടെക്ട് ഫേമിന്റെ പേര്? ഫേമിന്റെ പേര് ഗാഗിൾ ആർക്കിടെക്ചറാണ്, കൊച്ചി ബേസ് ചെയ്താണ്, കൊച്ചി ട്രിവാൻഡ്രം പത്തനംതിട്ട. ഡെഫിനറ്റ്ലി അതിനുള്ള സോഴ്സ് കാര്യങ്ങൾ വർക്ക് സോഴ്സ് ഉണ്ട്. എന്റെ പ്രൊജക്ട്സ് മാക്സിമം സിംഗിൾ സ്റ്റോറിഡ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ക്ലയൻസിനോട് പേഴ്സണലി സജസ്റ്റ് ചെയ്യാറ്. ഇഫ് ദേ ഹാവ് ദ പർട്ടിക്കുലർ ഐ മീൻ പ്രോപ്പർ ലാൻഡ് ആക്ച്വലി. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിംഗിൾ സ്റ്റോറി മാത്രം പ്രിഫർ ചെയ്യാനുള്ള കാരണം? ലൈക്ക് ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ നോക്കുവാണെങ്കിൽ കൂടുതലും ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരിക്കും കൂടുതൽ പേരൻസും അവരുടെ ഫാദർ മദർ യൂസ് ചെയ്യുക, ഗ്രാൻഡ് പേരൻസ് ആണല്ലോ. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ വരുമ്പോൾ മുകളിലത്തെ ഒരു നില വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഓപ്പണിംഗ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വെബി ഒരു ഹെഡ്സെറ്റ് ലാപ്ടോപ്പും ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡ് മീഡിയ വരിക. പലരും ചിന്തിക്കും രണ്ട് ഫ്ലോർ ഉണ്ടെങ്കിലേ നമുക്കൊരു ഒരു എന്താ പറയുക എല്ലാം, പക്ഷേ അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വിത്തിൻ ദ സ്പേസ് ഉള്ള ഒരു ഹ്യൂമൻ ഇന്ററാക്ഷനും കണക്ഷനുമാണ്. അപ്പോൾ സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ ആ ഒരു രണ്ട് ഫ്ലോർ പോകുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം അതൊരു ഒരു പരിധി വരെ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിംഗിന് ഇന്നത്തെ കാലത്തുള്ള പ്രാധാന്യമാണ് റോൺസൺ പറഞ്ഞത്. റോൺസണെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല പ്രൊജക്ട്സ് ചെയ്യാൻ റോൺസണ് കഴിയട്ടെ. ഒരുപാട് നല്ല ക്ലയൻസിനെയും അതുപോലെ തന്നെ ക്ലയൻറ്റ് സ്ട്രെങ്ത് ആയാലും ബിസിനസ്സിലായാലും നല്ലപോലെ ഡെവലപ്പായി വരട്ടെ. താങ്ക് യു. അപ്പം എല്ലാവിധ ഭാവുകങ്ങളും. പിന്നെ എനിക്ക് ഈ വീട് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തന്നതിന് അങ്ങേയറ്റം നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യണം. ഒരുപാട് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ഇത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഇത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.